വിമുക്ത ഭടന്മാരുടെ ECHS ഇൻഷുറൻസ് പദ്ധതി പിൻവലിച്ച നടപടി റദ്ദ് ചെയ്ത തിരുവനന്തപുരം SK ആശുപത്രി ഇൻഷുറൻസ് സൗജന്യമാണെന്നിരിക്കെ പണം വാങ്ങുന്ന വാർത്ത റിപ്പോർട്ടറാണ് പുറത്തുകൊണ്ടുവന്നത്. ഇതിന് പിന്നാലെയാണ് നടപടി ഭയന്ന് രോഗികളെ ദുരിതത്തിലാക്കി ആശുപത്രി അധികൃതർ പദ്ധതി തന്നെ പിൻവലിച്ചിരിക്കുന്നത്. പ്രതിഷേധം ശക്തമായതോടെ മാനേജ്മെന്റ് തീരുമാനം പിൻവലിക്കുകയായിരുന്നു. റിപ്പോർട്ട് ഇംപാക്ട്. രാജ്യസേവനം നടത്തി വിശ്രമ ജീവിതം നയിക്കുന്ന വിമുക്ത ഭടന്മാർക്കുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതി SK ഹോസ്പിറ്റൽ അട്ടിമറിക്കുന്ന വാർത്ത റിപ്പോർട്ടർ പുറത്തുകൊണ്ടുവന്നതിന് പിന്നാലെ ECHS സേവനം ആശുപത്രി അധികൃതർ പിൻവലിച്ചിരുന്നു. പണം വാങ്ങുന്നത് നിർത്തുന്നതിന് പകരം പദ്ധതി തന്നെ പിൻവലിക്കുകയായിരുന്നു. നടപടി ഭയന്നാണ് ആശുപത്രി മാനേജ്മെന്റിന്റെ തീരുമാനം. തുടർന്ന് പദ്ധതി പ്രകാരം ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഇവർ ചികിത്സ നിഷേധിച്ചു. ആശുപത്രിയിൽ വിവിധ ഡോക്ടർമാരുടെ കീഴിൽ ചികിത്സ തുടരുന്ന രോഗികളുടെ അവസ്ഥ വീണ്ടും റിപ്പോർട്ടർ പൊതുസമൂഹത്തിലെത്തിച്ചു. എന്നാൽ ECHS-മായുള്ള കരാർ ഒറ്റ ദിവസം കൊണ്ട് പിൻവലിച്ച ആശുപത്രി അധികൃതരുടെ നടപടി വലിയ പ്രതിഷേധത്തിനിടയാക്കി. തുടർന്ന് ECHS ദില്ലി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പാങ്ങോട് റീജിയണൽ ഓഫീസിലേക്ക് റിപ്പോർട്ട് തേടി. 30 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. പ്രതിരോധ വകുപ്പ് നടപടി ഘടിപ്പിച്ചതോടെ ആശുപത്രി അധികൃതർ ഇൻഷുറൻസ് പദ്ധതി പിൻവലിച്ച നടപടി പുനഃപരിശോധിച്ചു. ഇക്കഴിഞ്ഞ 3 മുതൽ വീണ്ടും പദ്ധതി പ്രകാരം ചികിത്സ നൽകാൻ തുടങ്ങി. ഇനിയും അനധികൃതമായി പണം ഈടാക്കിയാൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് വിമുക്തഭടന്മാരുടെ തീരുമാനം. വിമുക്തഭടന്മാർക്കുള്ള ECHS ഇൻഷുറൻസ് പദ്ധതി സൗജന്യമാണെന്നിരിക്കെ SK ആശുപത്രി അധികൃതർ അനധികൃതമായി പണം ഈടാക്കി. ഇക്കാര്യം വാർത്തയായി റിപ്പോർട്ടർ TV പുറത്തുകൊണ്ടുവന്നു. തുടർന്ന് പദ്ധതി തന്നെ പാടെ പിൻവലിച്ച നടപടിയാണ് ആശുപത്രി അധികൃതർ കൈക്കൊണ്ടത്. ഇക്കാര്യവും പുറത്തെത്തുകയും വാർത്തയായി സമൂഹം ചർച്ച ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് വീണ്ടും പിൻവലിച്ച നടപടി റദ്ദ് ചെയ്യാൻ ആശുപത്രി അധികൃതർ തയ്യാറായത്. വരും ദിവസങ്ങളിൽ ഇവർ എന്താണ് ചെയ്യുക എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.